Hey guys, എല്ലാവർക്കും WWE മലയാളം ഹോസ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റോമൻ റൈറ്റ്സ് 2022-ൽ ഡബ്ല്യുഡബ്ല്യുയുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോൺട്രാക്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് റോമൻ റൈറ്റ്സ് ഒരു പാർട്ട് ടൈം റെസ്ലർ ആവുകയാണോ അതോ ഒരു ഫുൾ ടൈം റെസ്ലറായിട്ട് തന്നെ തുടരുമോ? ഇതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസുകളും റൂമറുകളും ആദ്യമേ തന്നെ വന്നിട്ടുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ റോമൻ റൈറ്റ്സ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ എന്താണ് റോമൻ റൈറ്റ്സ് പറഞ്ഞത് എന്നറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്നിട്ടുണ്ടായിരുന്ന സ്പോർട്സ് ഇല്ലിസ്ട്രേറ്ററിന് റോമൻ റൈൻസ് കൊടുത്ത ഇൻ്റർവ്യൂവിലായിരുന്നു റോമനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് താങ്കളുടെ കോൺട്രാക്റ്റിൻ്റെ അവസ്ഥ, എന്താണ് താങ്കളുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴത്തെ WWE ഡീലിൽ ഉള്ളത് എന്താണ് എന്നുള്ളത്, അതൊരു ഫുൾ ടൈം ഡീലാണോ എന്നുള്ളത് അവതാരകൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ റോമൻ റൈൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ല, ഒരിക്കലുമല്ല, നമുക്കിനി ആ ഒരു രീതിയിലുള്ള ഡീലുകൾ WWE നടത്താൻ സാധിക്കില്ല, ഇനി എല്ലാവിധ പേപ്പറുകളിലും ഞാൻ വരില്ല, എല്ലാവിധ പേപ്പറുകളിലും വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും വരില്ല എന്നുള്ളതല്ല, ഞാൻ പ്രധാനപ്പെട്ട പേപ്പർ വ്യൂകളിൽ വരും, അതുപോലെ തന്നെ ഇടയ്ക്ക് ചില സർപ്രൈസുകളുമായിട്ട് ഞാൻ വരുന്നതാണ് എന്ന് തന്നെയായിരുന്നു റോമൻ റൈൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട പേപ്പർ വ്യൂകൾ എന്ന് റോമൻ റൈൻസ് ഉദ്ദേശിച്ചത് പ്രധാനപ്പെട്ട 4 പേപ്പർ വ്യൂകളായിട്ടുള്ള റോയൽ റംബിൾ, റസൽ മേനിയ, സമ്മർ സ്ലാം, സർവൈവർ സീരീസ് എന്നീ 4 പേപ്പർ വ്യൂകളാണ്. അതിൻ്റെ കൂടെ തന്നെ സൗദി അറേബ്യൻ പേപ്പർ വ്യൂകളിലും റോമൻ റൈൻസ് ഉണ്ടാകുമെന്ന് തന്നെ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും പേപ്പർ വ്യൂവിൽ സർപ്രൈസ് ആയിട്ട് റോമൻ റൈൻസ് വരാമെന്ന് തന്നെയായിരുന്നു റോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ റോമൻ റൈൻസ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കോൺട്രാക്റ്റ് ഒരിക്കലും ഞാൻ ഒരു മോശം കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം കോൺട്രാക്റ്റ് എന്നുള്ളത് പറയില്ല, പക്ഷേ ഞാൻ ഇതിനു മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്ന കോൺട്രാക്റ്റുകൾ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴത്തേത് ഒരു ഫുൾ ടൈം കോൺട്രാക്റ്റും ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു പാർട്ട് ടൈം കോൺട്രാക്റ്റുമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തോന്നാം. ഒരു ആനുവൽ ക്യാരക്ടറായിട്ട് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരാളായിട്ട് WWE-യിൽ തുടരാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. ഇത്രയും കാര്യങ്ങളായിരുന്നു റോമൻ റൈൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റോമൻ റൈൻസ് നല്ല രീതിയിൽ തന്നെയുള്ളൊരു പാർട്ട് ടൈം റെസ്ലറായി മാറുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. WWE-യിലെ ഒരു ലെജൻഡ് സൂപ്പർ സ്റ്റാർ എങ്ങനെയാണോ വരുന്നത് മത്സരിക്കുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും റോമൻ റൈൻസ് ഇനി മുതൽ WWE-യിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ഗോൾബർഗ് എല്ലാം തന്നെ വന്നുകൊണ്ട് എങ്ങനെയാണോ മത്സരിക്കുന്നത്, എങ്ങനെയാണോ മാച്ചുകൾ കളിക്കുന്നത്, എങ്ങനെയാണോ ഫ്യൂഡ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും റോമൻ റൈൻസും മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ റോമൻ റൈൻസ് അങ്ങനെയാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുണ്ടെങ്കിൽ റോമൻ റൈൻസിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ചാമ്പ്യൻഷിപ്പ് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരു ചാമ്പ്യൻഷിപ്പും ഇല്ലാതെ അദ്ദേഹം മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആർക്കും തന്നെ ഒരു കുഴപ്പവുമില്ല. പക്ഷേ 2 വേൾഡ് ചാമ്പ്യൻഷിപ്പുകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു പാർട്ട് ടൈം റെസ്ലറായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ ചാമ്പ്യൻ ഇല്ലാത്ത ഒരു വീട് പോലെ ഉണ്ടായിരിക്കും നമ്മുടെ സ്വന്തം WWE. അപ്പോൾ ക്ലാഷ് അറ്റ് ദി കാസിലിൽ റോമൻ റൈൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ഡ്രൂ മെക്കിൻ്റെ ഏതെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ക്ലാഷ് അറ്റ് ദി കാസിൽ റോമൻ റൈൻസ് തോൽക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.